കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് ഏലപ്പുള്ളിയിൽ കവർച്ചയ്ക്കിടെ തനിച്ച് താമസിച്ചിരുന്ന എഴുപത്തിരണ്ടുകാരിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതിയായ അയൽവാസി അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മധ്യ ലഹരിയിലായിരുന്ന പ്രതി വയോധികയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞെടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ട വയോധികയുടെ അയൽവാസിയായ കേസിലെ പ്രതി ബാബുവിനെ കസബ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വയോധിക ചെറുത്ത് നിന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു കൊല നടന്ന ചൊവ്വാഴ്ച രാത്രി പണം ആവശ്യപ്പെട്ടാണ് ബാബു വയോധികയുടെ വീട്ടിലെത്തിയത് പണം നൽകാൻ ആവില്ലെന്ന് പറഞ്ഞതോടെ മാല തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു പാലക്കാട് പൊള്ളാച്ചി പൊള്ളാച്ചിപ്പാതയിൽ എലപ്പുള്ളിയിലാണ് സംഭവം പോലീസ് പിടികൂടിയ ഇയാളിൽ നിന്നും കൊല്ലപ്പെട്ട വയോധികയുടെ മാലയും പണവും കണ്ടെത്തി വീട്ടിൽ വയോധിക മാത്രമേ ഉള്ളൂ എന്നറിയാവുന്ന പ്രതി വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അകത്തു കയറി അടുക്കള ഭാഗത്തായിരുന്ന വീട്ടമ്മയെ പിടികൂടി വായ അമർത്തിപ്പിടിച്ച് മാല പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ പിടിവലിക്കിടെ വീട്ടമ്മ തലയിടിച്ചു വീണു ഇതോടെയാണ് ശാരീരികമായി പീഡിപ്പിച്ചത് പീഡിപ്പിച്ച ശേഷം തലയണ ഉപയോഗിച്ച സ്ത്രീയുടെ മുഖത്ത് അമർത്തി തുണി തുണികൊണ്ട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി കവർച്ച നടത്തിയ ശേഷം വീടിന് പിൻഭാഗത്തുകൂടി രക്ഷപ്പെട്ടു മൃതദേഹത്തിൽ പതിനഞ്ചോളം മുറുകൾ ഉണ്ട് ആന്തരിക അവയവങ്ങൾക്ക് സംഭവിച്ച ശതം ബലാത്സംഗത്തിനിടെ സംഭവിച്ചതാകാമെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസമാണ് കേസിലെ പ്രതി കരിബിയൻ കരിബിയൻകാട് സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ ബാബുവിനെ പാലക്കാട് മേനോൻ പാറയിലുള്ള ഇയാളുടെ ബന്ധുവീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാൾ അവിവാഹിതനാണ് സ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ബന്ധുവീട്ടിലേക്ക് മാറുകയായിരുന്നു കൊലപാതക വിവരമറിഞ്ഞ സമീപവാസികളെല്ലാം എത്തിയിരുന്നുവെങ്കിലും അയൽവാസിയായ ബാബുവിനെ കാണാനുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാബുവിനെ ബന്ധുവീട്ടിൽ നിന്നും പിടികൂടിയത് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി സിഐമാരായ ടി എൻ ഉണ്ണികൃഷ്ണൻ യൂസഫ് നടുപ്പറമ്പേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് വർഷം മുൻപ് ഭർത്താവ് മരിച്ച വീട്ടമ്മയുടെ രണ്ട് പെൺമക്കൾ കുടുംബമായി മറ്റിടങ്ങളിലാണ് ഒപ്പമുണ്ടായിരുന്ന മകൻ വർഷം മുൻപ് ആത്മഹത്യ ചെയ്തതോടെ ഇവർ തനിശായി തൊഴിലുറപ്പ് തൊഴിലാളിയായ ഇവരെ പണിക്ക് വിളിക്കാനെത്തിയവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു സ്ത്രീ സുരക്ഷയ്ക്കായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വീണ്ടും തുടർക്കഥകളാവുകയാണ് നവോത്ഥാന കേരളത്തിൽ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് പൊതുസ്ഥലങ്ങളിലും സ്വന്തം വീടുകളിൽ പോലും അവർ സുരക്ഷിതരാണോ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെടാമെന്ന ഭീതി ഇന്ന് മിക്ക സ്ത്രീകൾക്കുമുണ്ട് മുക്കിനു മുക്കിന് ബാറുകൾ മധ്യ മുങ്ങുന്ന കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ലെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട്ടിലെ എഴുപത്തിരണ്ടുകാരിയുടെ ഈ ദാരുണമായ അന്ത്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന കേരളത്തിലാണ് ഇത്തരം സ്ത്രീകൾക്ക് കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്